ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് കമൻറ്റിൽ വരുന്ന ഒരു ചോദ്യമാണ്, പി ടു പി ബൈ ആൻഡ് സെല്ല് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇടാവോ, വളരെ സിമ്പിളായിട്ട് ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, പി ടു പിയിൽ എങ്ങനെ ബൈ ചെയ്യാമെന്നും സെൽ ചെയ്യാമെന്നും, അതായത് ഐ എൻ ആർ ബിനാൻസിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ബിനാൻസിൽ നിന്ന് ഐ എൻ ആർ വിഡ്രോ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ചാനലിൽ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇടുന്നത്. ക്രിപ്റ്റോ റിലേറ്റഡ് വീഡിയോസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കപ്പോൾ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നമ്മുടെ ബിനാൻസ് അക്കൗണ്ടിലെ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ബൈ നോക്കാം. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലറ്റ് എടുക്കുക. വാലറ്റിൽ മോളിൽ പി ടു പി എന്ന് പറഞ്ഞാൽ കാണാനുണ്ടാവും, ആ പി ടു പി എന്ന് പറഞ്ഞാൽ എടുക്കുക. അതിൽ ബൈ എന്നുള്ള എടുക്കുക. ബൈ ഉള്ളതെന്നുള്ള എടുക്കുക. ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് മുകളിലെ എക്സ്പ്രസ് എന്നുള്ളതും ഐ എൻ ആർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ടു പി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്നത്. അത് സെലക്ട് ചെയ്ത് ഐ എൻ എക്സ്പ്രസ് എന്നാക്കുക. അതുപോലെ തന്നെ ഐ എൻ ആർ എന്നുള്ളത് വേറെ ഏതെങ്കിലുമാണ് കിടക്കണമെങ്കിൽ അത് ഐ എൻ ആർ ആക്കുക. ശേഷം താഴെ നിങ്ങൾ യു എസ് ഡി ടി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബൈ ക്രിപ്റ്റോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ക്യാഷ് എന്നാവും. മിനിമം നിങ്ങൾക്ക് 20 USDT ആണ് വാങ്ങാനും വിൽക്കാനായിട്ട് പറ്റുന്നത്, ഏറ്റവും മിനിമം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിൽ 20 USDT സെലക്ട് ചെയ്യുക. ബൈ വിത്ത് 0 fee എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ അടുത്ത കറണ്ട് പ്രൈസ് 78 rupees എന്നവിടെ കാണിക്കും. നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് UPI, IMPS, ബാങ്ക് ട്രാൻസ്ഫർ വഴി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് UPI പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് കോയിൻ വാങ്ങണ്ടെങ്കിൽ UPI സെലക്ട് ചെയ്യുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 1566 rupees ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് വെച്ച് 20 USDT കൊടുക്കേണ്ട. അപ്പോൾ UPI പേയ്മെൻറ്റ് സെലക്ട് ചെയ്തു, കൺഫേം പർച്ചേസ് എന്നുള്ളത് കൊടുത്തു. കൺഫേം പർച്ചേസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ആയിരിക്കും വരുന്നത്. അവിടെ ഒരു ചാറ്റ് വിൻഡോയിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ ചാറ്റ് വിൻഡോ എന്നുള്ളത് എടുക്കുക. അതിനുശേഷം അവരുമായിട്ട് ചാറ്റ് ചെയ്യുക, അവരവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഒരു ഹായ് അയച്ച് ആർ യു ദേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യും. അവർ റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പേയ്മെൻറ്റിന് കിട്ടായിക്കൊന്നുമില്ല, നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവർ നമ്മളിങ്ങനെ അയക്കുന്ന സമയത്ത് യെസ് ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക, അതിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 1566 rupees ഒരാളുടെ UPI ID കാണാനായിട്ട് പറ്റും. ആ UPI ID കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതെങ്കിലും UPI ആപ്ലിക്കേഷൻ വെച്ച് ഈ ഒരു UPI യിലേക്ക് ഈ പറഞ്ഞ പേയ്മെൻറ്റ് ചെയ്യുക. 1566 rupees പേയ്മെൻറ്റ് ചെയ്യുക. അതിൻ്റെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം ട്രാൻസ്ഫേർഡ് നെസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ട്രാൻസ്ഫേർഡ് നെസ്റ്റ് എന്നുള്ളത് കൊടുത്ത ശേഷം ചാറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ അയച്ചു കൊടുക്കുക. ഇവർ റിപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. ഫുള്ളി വിൻഡോ ക്ലോസ് ചെയ്ത് രണ്ടാമത് റീട്രൈ ചെയ്യുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടും അവർ ഫണ്ട് റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിത് അയച്ചു കൊടുത്ത് ഫണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് വരും. അതുപോലെ തന്നെ ആപ്പിൽ നോട്ടിഫിക്കേഷനും വരും. ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലൊരു ടൈം റൺ ചെയ്യുന്നുണ്ട്, 30 minutes, ആ ഒരു ടൈമിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അപ്പീൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പീൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബിനാൻസ് തന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ ക്യാൻസൽ കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫണ്ട് കിട്ടിയിട്ടില്ല എന്നായിരിക്കും, നമ്മൾ അയച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ആളുകൾ നമ്മളെ പറ്റിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യുക. നിങ്ങളൊരു കാരണവശാലും പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കരുത്. ഒരു കാരണവശാലും ക്യാൻസൽ കൊടുക്കരുത്, വെയിറ്റ് ചെയ്യുക. ബിനാൻസ് തന്നെ 30 minutes ആയിരിക്കും ടൈം. ആ 30 minutes കഴിഞ്ഞ് കഴിയുമ്പോൾ ബിനാൻസ് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. നോർമലി അവർ അപ്പോൾ തന്നെ റിലീസ് ചെയ്യും, ഇത് സംഭവിക്കാറില്ല എങ്കിലും നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്കിതിലെങ്ങനെ സെല്ല് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പി ടു പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ബാലൻസ് ഇവിടെ ആയിരിക്കും കാണിക്കുക. ഈ ഈക്വലിറ്റി വാല്യൂ എന്നുള്ളൊരുത്തായിരിക്കും കാണിക്കുക പി ടു പിയുടെ. ഇപ്പോൾ ഈ 0000 എന്ന് കിടക്കുന്നിടത്തായിരിക്കും നിങ്ങളുടെ വാല്യൂ കാണിക്കുക. അപ്പോൾ നിങ്ങളത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫർ എന്നുള്ള എടുക്കുക. അവിടെ പി ടു പി വാലറ്റ് ടു സ്പോട്ട് വാലറ്റിലേക്കാണ് അയക്കേണ്ടത്. സോ അത് സെലക്ട് ചെയ്ത് BTC എന്നുള്ളത് USDT എന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ 20 USDT സെലക്ട് ചെയ്ത് കൺഫേം ട്രാൻസ്ഫർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് കോമൺ ആയിട്ട് നമ്മുടെ കോയിൻസ് വാങ്ങാനായിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന USDT എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടത്, ഇതേപോലെ തന്നെ പി ടു പി എടുക്കുക, ട്രാൻസ്ഫർ എടുക്കുക. ട്രാൻസ്ഫർ എടുത്ത ശേഷം നിങ്ങൾ സ്പോട്ടിയിൽ നിന്നും പി ടു പിയിലേക്ക് നിങ്ങളുടെ USDT സെലക്ട് ചെയ്ത് 20 എത്രയാണോ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, ഇപ്പോൾ 20 USDT ആണ് സെല്ല് ചെയ്യേണ്ടതെങ്കിൽ 20 USDT കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ
സ്പോട്ട് വാലറ്റിൽ വന്ന് അത് നിങ്ങളുടെ പി ടു പി വാലറ്റിൽ വന്ന് കിടക്കും. സോ ഇവിടെ നിന്ന് നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് അതേ സംഭവം തന്നെ, വാലറ്റിൽ വരിക, പി ടു പി എടുക്കുക, പി ടു പിയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക ആദ്യം, അതിനുശേഷം സെല്ല് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് സെൻട്രി എൻട്രി ചെയ്യുക. അപ്പോൾ 20, അതിന് വില കിട്ടുന്ന വില എന്ന് പറയുന്നത് 77 രൂപ 75 INR ആണ് ഓരോ ഡോളറിനും കിട്ടുന്നത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് വിത്ത് സീറോ ഫീ എന്ന് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല എന്നാണ് അവർ കാണിക്കുന്നത്. സെല്ല് വിത്ത് സീറോ ഫീ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് പറയും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യു പി ഐ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസോ ആഡ് ചെയ്യുക. ശേഷം സെല്ല് വിത്ത് സീറോ ഫീ എന്ന് കൊടുക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ആദ്യം ബൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വന്ന പോലെ ഒരു മെസ്സേജ് വരും. അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണം നിങ്ങൾ ഓൺലൈൻ ഉണ്ടോ എന്ന് ചോദിച്ച്. സോ അവർ പേയ്മെൻറ്റ് ചെയ്ത് കഴിയും, ആ ഒരു പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരാൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞില്ല എൻ്റെ ബാങ്കിൽ വന്നിട്ടില്ല എന്ന്. അതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആവും. നേരത്തെ ട്രാൻസ്ഫർ ചെയ്ത പോലെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് റിസീവ് ആവും. ഒരു കാരണവശാലും അവർ പേയ്മെൻറ്റ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടോ നിങ്ങളിത് റിസീവ് കൊടുക്കരുത്. നിങ്ങൾ ആദ്യം പോയി ബാങ്കിൽ ചെക്ക് ചെയ്യണം പേയ്മെൻറ്റ് വന്നിട്ടുണ്ടോയെന്ന്. അല്ലാതെ നിങ്ങളിത് റിസീവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഫണ്ട് ലഭിക്കില്ല. കാരണം ഒരുപാട് ഫ്രോഡ് അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്തും ബൈ ചെയ്യുന്ന സമയത്തും ഈ ഒരു മേഖലയിൽ ഒരുപാട് ഫ്രോഡുകൾ ഉണ്ടാവും. ഇത് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ബൈ ആൻഡ് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.